ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫുഡ്സ് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള പല്ലി, പാറ്റ, എരിയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ തുരുത്താവുന്ന അടിപൊളി ഒരു ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നോക്കിക്കേ, ഇതെൻ്റെ കബോർഡിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ കബോർഡിൻ്റെ അകത്ത് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ഡെയിലി നമ്മൾ തൂത്താൽ പോലും ഇതേ ഇതുപോലെ പാറ്റ വരുമായിരുന്നു. എന്നും ഈ പാറ്റാശല്യം വളരെ കൂടുതലായിരുന്നു. അന്നപ്പോൾ പാറ്റ ചോക്ക് ഇതൊക്കെ മേടിച്ച് മറിച്ചിട്ടൊന്നും പാറ്റ അന്നപ്പോൾ ഒന്ന് പോകുന്നല്ല, പിന്നെയും പിന്നെ അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പിലൂടെ ഈ പാറ്റകളെ എല്ലാം കൊന്നൊടുക്കി കേട്ടോ. അതായത് പാറ്റ, പല്ലി, ശല്യം എല്ലാം വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്കലയാണ്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു രീതിയിലുള്ള പനിക്കൂർക്കലയാണ്. നമ്മുടെ വീടുകളിലുള്ള സാധാ പനിക്കൂർക്കലയാണെങ്കിലും മതി. അതിൻ്റെ കൂടെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കുക, അതിന് ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. ഈ വിനാഗിരി അടിപൊളി ഒരു ഇതാണ് കേട്ടോ. ഈ ഇതിനെയെല്ലാം നശിപ്പിക്കാം. സൂപ്പറാണ് വിനാഗിരി. ആറ് വീടുകളിൽ വിനാഗിരി ഇല്ലെങ്കിൽ ഒരു കുപ്പി മേടിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. എന്നപ്പോൾ തന്നെ ഇതിനൊരു ഈ വെള്ളത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാനേ ഇപ്പോൾ ഒരു ഗ്ലാസ് മിച്ചം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല തിളച്ച് വരുമ്പോൾ ഒരു കളർ വ്യത്യാസം വരും ഇതിന് കേട്ടോ. എന്നിട്ട് അതല്ലാതെ ഇനി നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിലും കുഴപ്പമില്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഹോളിട്ട് കൊടുത്താൽ മതി, കുപ്പിയുടെ അടപ്പിൽ ഹോളിട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ അരിച്ചെടുത്ത് കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഇതുണ്ടല്ലോ വേസ്റ്റ്, അത് കളയരുത്. അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഈച്ച, പല്ലി, പാറ്റ ഒന്നും ആ വശത്തോട്ടും പോലും വരില്ല കേട്ടോ. അതുപോലെ പാമ്പിനെ, പാമ്പിനൊക്കെ ഈ ഒരു മണം ഇഷ്ടമല്ല. പാമ്പിൻ്റെ പരിത ഇങ്ങനെ അത് ചെയ്ത് വെക്കുവാണെങ്കിൽ പാമ്പ് പരിസരത്ത് പോലും വരത്തില്ല. അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിത് ഈ പാറ്റ കണ്ടില്ലേ, ഈ പാറ്റയുടെ ദേഹത്തോട് ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടേ പാറ്റ ഇങ്ങനെ കയറി ഇരികിടക്കുന്നത് കണ്ടില്ലേ. കബോർഡിൻ്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ പാറ്റാശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ പാറ്റ അതുപോലെ എട്ട് കാലി അങ്ങനെയുള്ള ഇതിനെല്ലാം പറ്റിയൊരു സൊല്യൂഷനാണിത്. പല്ലിയും പാറ്റ എരി ഇതെല്ലാം പെട്ടെന്ന് തന്നെ വീട് വിട്ട് പോകും കേട്ടോ. അതുപോലെ പല്ലിയും പാറ്റൊക്കെ വീട് വിട്ട് ദൂരെ പോയേക്കും. പിന്നെ ഈ വശത്തോട്ട് പോലും വരത്തില്ല, തല തെറിച്ച് ഓടിക്കൊള്ളും. പാറ്റ ആ നിമിഷം തന്നെ ചത്തും വീഴും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് ഇത്. കണ്ടില്ലേ, ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം. ഇത് കണ്ടില്ലേ, ഞാൻ തൂത്ത് കൂട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ പാറ്റ ഫുള്ള് ചത്തിട്ടുണ്ട് കേട്ടോ. ലൈവായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ദേഹത്ത് ഒഴിച്ച് കണ്ട ഫുള്ള് പാറ്റയും ചത്തു പോയിട്ടുണ്ട്. ഇത് കണ്ട ഇനി നമുക്കത് വാരിക്കളയാമെന്നേ ഉള്ളൂ. അത്രയ്ക്ക് പാറ്റ ഉണ്ടായിരുന്നു. പഴയ തറവാടൊക്കെ ആകുമ്പോഴത്തേക്കും പാറ്റയും പല്ലിയും ശല്യം ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വെക്കുന്ന വീട്ടിലാണെങ്കിൽ ഇതൊക്കെ വരും, എല്ലാ വീടുകളിലും കാണും. അപ്പോൾ ഇങ്ങനെ നമ്മളും ചെയ്താൽ മതി. അടിപൊളിയൊരു സൊല്യൂഷനാണിത്. വളരെ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത്. കണ്ടില്ലേ, ഞാനിതിനെ എല്ലാം അതേ ഒരു പേപ്പറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അത് ഞാൻ സ്പ്രേ ബോട്ടിലോട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതുപോലെ ഭിത്തികളിലൊക്കെ ഇച്ചിരി സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ പല്ലിയൊന്നും അതിലൊന്നും വരുന്നില്ല. ഭിത്തി വരിയൊക്കെ ഇങ്ങനെ പല്ലി പാറ്റാ കയറും. ആ മണം വടിക്കുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു പരവേഷം പോലെ ഉണ്ടാകുകയും ചെയ്യും. അന്നപ്പോഴത്തേക്കും അത് വീട് വിട്ടു പോക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ നേരത്ത് കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ വാഷ് ബേസ് കിച്ചൺ സിങ്കിലേ കിച്ചൺ സിങ്കിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ വാഷ് ബേസിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. കിച്ചൺ സിങ്കിലാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രാവിലെ എണീക്കുമ്പോൾ കാണാം. ചിലപ്പോൾ പാറ്റ അഥവാ വന്നിട്ട് അതിൻ്റെ അത് ചത്ത് കിടക്കുന്ന കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ അത് ഈ ചെറിയ ചെറിയ കൃമികൾ പോലത്തെ അതൊക്കെ അതിൻ്റെ പിന്നെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കാനൊക്കെ വളരെ നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ അതിലേക്ക് ഇതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ വാഷ് ബേസിനോട്ട് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല നമ്മുടെ വാഷ് ബേസിന് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതും പോവുകയും ചെയ്യും. ഈ പ്രാണികളും കൃമികളും അതുപോലെ തന്നെ ആ പാറ്റ പല്ലി ഒന്നും അതിലൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം ഈ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതും വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു സെലോ ടേപ്പ് എടുക്കുക. ഈ സെലോ ടേപ്പിൽ നമ്മൾ ഈ ഒരു സൂത്രം ഒട്ടിച്ചൊട്ടിച്ച് വെക്കുവാണെങ്കിൽ പാറ്റായും പല്ലി എലി ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ സെലോ ടേപ്പ് എടുത്തിട്ട് ഇതേ രീതി ചെറുതായിട്ടോട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പനിക്കൂർക്കലയുണ്ടല്ലോ, ആ പനിക്കൂർക്കല ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഭിത്തികളിലൊന്ന് ഒട്ടിച്ച് വെക്കുക. അത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു മണം കിട്ടും. ഈ കിച്ചണിലാണ് കൂടുതൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം അല്ലേ. അപ്പോൾ ദേ ഇതുപോലെ ഭിത്തികളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇങ്ങനെ ഭിത്തികളിൽ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും പല്ലിയും പാറ്റ ഭിത്തി വരിയൊക്കെ വരുന്ന പല്ലിയും പാറ്റ ഒക്കെ
വിറച്ച് കൊണ്ട് ഓടിക്കോളും കേട്ടോ. അത്രയ്ക്കൊരു എഫക്റ്റാണ് ഈ പനിക്കുറുക്കലൊക്കെ. അപ്പോൾ ഒന്ന് അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ കുറേ നമ്മുടെ ഭിത്തികളിലെല്ലാം ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലട്ടപ്പോൾ അടിപൊളി ഇതാണ്, ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ആ സൊല്യൂഷനിലേക്ക് വേറൊരു സൂത്രം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ വാഷ് ബേസിന്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ്, ഡൈനിങ് ടേബിളൊക്കെ തുടച്ചിടാനും അവിടെയും പല്ലിയും പാറ്റ ഒന്നും വരാതിരിക്കാനും സഹായിക്കുന്നതാണ് അത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെറ്റോള്. ഈ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് തളിച്ചിട്ട് ഒന്ന് തുടച്ചിടാം. അതുപോലെ തന്നെ വാഷ് ബേസിനിൽ ഒക്കെ നമുക്കിങ്ങനത്തെ തൂത്ത് തുടച്ചിടാവുന്നേ ഉള്ളൂ കേട്ടോ. അന്നപ്പോൾ അവിടെ പല്ലി പാറ്റ ഒന്നും വരുത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഈ സൊല്യൂഷൻ നമ്മൾ ബക്കറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് വീടൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ആ തലയിലുള്ള പ്രാണികളും ഒക്കെ ചത്തുപോവുകയും പാറ്റ പല്ലി ഇതൊന്നും വരുത്തില്ല. ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ ഇല്ലേ, അതുങ്ങളെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ചെയ്യും. പിന്നെ ചെതല്, ഇതൊക്കെ പുഴുവ, പഴുതാര ഇതൊക്കെ വരുന്നതാണെങ്കിൽ ഇതെല്ലാം നശിച്ചു പോക്കോളും, നമുക്ക് അതൊന്നും ഒരു ശല്യമായിട്ട് വരത്തില്ല. ഈ ഒരു സൊല്യൂഷനിലും അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ. ഡെറ്റോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇത് ആ സൊല്യൂഷൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചിട്ടാൽ മാത്രം മതി. രാവിലെ നല്ല കിച്ചണിൽ നല്ലൊരു മണവും ആയിരിക്കും, പാറ്റയും പല്ലിയും കയറി ഒരുപാട് പോലും വരത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ എലിയൊക്കെ കാഷ്ടിച്ചിട്ടൊക്കെ ഇത് കാണുമല്ലോ, എലിയും പല്ലിയും പാറ്റയൊക്കെ നശിപ്പിച്ച് വെക്കും. പക്ഷെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.